ഭാരതഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായ നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ഈ കലാപത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു ഖിലാഫത്ത് എന്തായിരുന്നു മാപ്പിളകലാപം എന്തായിരുന്നു ആരായിരുന്നു വാര്യകുന്നത് ഹാജി എന്നുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു ഇതിൻ്റെ വിഷയം കൂടി പറയാൻ ബാക്കിയുള്ളത് എന്താണ് ഈ വാര്യകുന്നത്ത് അഹമ്മദ് ഹാജിയെ പോലെയുള്ള ഈ ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൻ്റെ അപകടം ഒന്നുള്ളതാണ് അങ്ങനെ ചില ആളുകൾക്ക് അയാൾ ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ നമ്മളെന്തിനാണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന് ചിന്തിച്ച് പല ആളുകളും ഉണ്ടാതിരിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് മലബാറിലെ ഹിന്ദുക്കളോടുള്ള അവഹേളനമാണ് ഇത്രയും ഇവരുടെ ക്രൂരതകൾ അനുഭവിച്ചിട്ടുള്ള ആളുകളടുത്ത് ഇത്രയും എന്താ പറയുക മൃഗീയമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള പീഡനങ്ങൾ നേരിട്ടുള്ള ആളുകൾക്ക് മുൻതലമുറയിലെ എത്രയോ ആളുകളെ ഈ കലാപകാരികളുടെ ആക്രമണത്തിന് വിധേയമായി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അച്ഛനും അമ്മയും പി എന്താ പറയുക പൂർവ്വ പിതാക്കന്മാരും ഒക്കെ മരിച്ചു പോയിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ തറവാട്ടിലെയും കുടുംബത്തിലെയും ഒക്കെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് പോയിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ പഴയ തലമുറയിലെ ആളുകളൊക്കെ മതം മാറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളോട് ഈ പഴയ തലമുറയിൽ എത്രയോ പേർക്ക് ജീവിക്കാൻ സാധിക്കാത്ത നാടുവിട്ട് പോകേണ്ടി വന്നിട്ടുള്ള ആളുകളോട് ഇപ്പോൾ കുമാരനാശാൻ്റെയൊക്കെ ദുരവസ്ഥയിലൊക്കെ പറയുന്നുണ്ടല്ലോ കുമാരനാശാൻ്റെ ദുരവസ്ഥയിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭീകരതയൊക്കെ വർണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട് ഭള്ളാർന്ന് ദുഷ്ടമോഹന്മദന്മാർ എന്നൊക്കെ പറയുന്ന ആ ഭാഗം അപ്പോൾ അത്രയൊക്കെ പീഡിപ്പിക്കപ്പെട്ടുള്ള ജനങ്ങളോട് ഇവരെ ഇവർ ഇവരോട് ഈ ക്രൂരത ചെയ്താൽ ഇവരോട് ഈ അന്യായം ചെയ്താൽ ഇവരോട് ഈ ദുഷ്ടത്തിനം ചെയ്തിട്ടുള്ള ആളുകളുടെ മഹത്വം വർണ്ണിക്കുക എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്നത് പോലെ അവരുടെ ആത്മാഭിമാനത്തെ പരിഹസിക്കുന്നത് പോലെ അവരുടെ മൺമറിഞ്ഞു പോയിട്ടുള്ള പിതാക്കളെ പൂർവികരെ അവഹേളിക്കുന്നത് പോലെയാണ് അത് വലിയ തരത്തിലുള്ളൊരു പ്രകോപനമാണ് അതേ രീതിയിൽ ഈ ആളുകൾ തിരിച്ച് പ്രതികരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സമൂഹത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിലനിൽക്കുന്ന ശാന്തി സമാധാനവും സൗഹൃദവും ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായി മാറും അത്തരത്തിലുള്ള മത്സരാധിഷ്ഠിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മരണപ്പെടുത്താനും പ്രകോപിപ്പിക്കാനും ആളുകൾ നിന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാര്യകുന്നത്ത് കുഞ്ഞാമുദ് ഹാജിയൊക്കെ വീരനായകനാണെങ്കിൽ എന്താ പറയുക രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള മായാബഹൻ കോട്ടനാരി വീരനായികിയാണെന്ന് ആളുകൾക്ക് പറഞ്ഞൂടെ അല്ലെങ്കിൽ ഈ വാര്യകുന്ന് കുഞ്ഞാ മുദ് ഹാജിയെ പറ്റി സിനിമ സിനിമയെടുക്കുകയാണെങ്കിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിംകളെ കൊന്നൊടുക്കുകയും പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ബാബു ബജരങ്കിയെ വീരനായകനാക്കി ആളുകൾക്ക് സിനിമയെടുത്തുകൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ആഘോഷിക്കുകയും അതിന് അനുസ്മരണവും ആചരണവും നടത്തുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടില ഗുജറാത്ത് കലാപത്തിനൂടെ അനുസ്മരണവും ആചരണവും ഒക്കെ നടത്തിക്കൂടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് താങ്ങോ സഹിക്കാൻ പറ്റുമോ കെ കേരളത്തിൽ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു ആചരണം അനുസ്മരണം അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾക്കും ക്രിമിനലുകൾക്കും വേണ്ടിയിട്ടൊക്കെ ഒരു ദിനാചരണം അതിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കൂട്ടക്കൊലക്കാരൻ്റെ കൂട്ടക്കൊലകളുടെ നേതാവിനെ ആ കലാപത്തിൻ്റെ ഒരു മുഖ്യ നായകനെ ഒരു വീരപുരുഷനാക്കി അവതരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ എത്രത്തോളം വികാരം പറയണപ്പെടും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവിഭാഗത്ത് നിൽക്കുന്ന ആളുകളെ അത്തരത്തിലുള്ള ബദലുകൾക്ക് പ്രതിരോധങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകോപനമാണത് അങ്ങനെയൊക്കെ ആളുകള് ചെയ്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ശാന്തിയും സമാധാനത്തെയൊക്കെ ഇല്ലാതാക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പം അത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് ആളുകൾ നിൽക്കാണ്ടിരിക്കുകയാണ് നല്ലത് മലബാറിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നൂറ് വർഷം പഴക്കമുള്ള മുറിവുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുള്ള ആളുകളാണ് അത്രയേറെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് തകർക്കപ്പെട്ടിട്ടുള്ള തറവാടുകളുടെയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയും കൊല ചെയ്യപ്പെട്ടിട്ടുള്ള പൂർവികരുടെയും ഒക്കെ സ്മരണകൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് വാർഷികമായിട്ട് തിരുനാവായി പോയിട്ട് ബലിയിടുമ്പോൾ കലാപത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പിതൃക്കൾക്കൂടി സങ്കല്പിച്ചു കൊണ്ട് ഒരു ഉരുള വെക്കുന്ന ആളുകളാണ് ആ ആളുകളോട് പോയിട്ട് അവരുടെ പൂർവികന്മാരെ കൊന്നുകളഞ്ഞിട്ടുള്ള ആളുകളുടെ മഹത്വം പറയുന്നത് അവരെ ഭൂമിയോളം ക്ഷമിച്ചിട്ടുള്ള ആളുകളുടെ മൂർധാവിൽ പിന്നെയും ചവിട്ടി അവരെ പ്രകോപിക്കുന്നതിന് തുല്യമാണ് അത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് നിൽക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ശാന്തിയും സമാധാനത്തെയും ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഒരു കൂട്ടരുടെ ക്ഷമയെ അവരുടെ ദൗർബല്യമായിട്ട് ഒരിക്കലും പരിഗണിക്കാൻ പാടില്ല ഒരു എന്താ പറയുക നമ്മുടെ ചരിത്രത്തിൽ വല്ലാണ്ട് തള്ളിക്കളഞ്ഞു പോയിട്ടുള്ളൊരു കൂട്ടരാണത് അക്രമികളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഇരകളെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത് മലബാർ കലാപത്തിൽ ഈ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള ഈ എന്താ പറയുക കലാപകാരികൾക്ക് പെൻഷനും താമരപത്രവും കൊടുത്തിട്ട് ഇവരെ വീരനായകന്മാരാക്കി ഇവിടെ ആദരിക്കുന്നുണ്ട് അവർക്ക് ചില പല ആളുകൾക്കും പെൻഷൻ കിട്ടുന്നുണ്ട് അതേസമയം ഈ ആക്രമണം നേരിട്ട് ഈ കൊടിയ കെടുതികളൊക്കെ നേരിട്ടിട്ടുള്ള ആളുകൾ ചരിത്രത്തിൽ പോലും അപ്രസക്തരായി അവരുടെ വേദനകളെപ്പറ്റി അവരുടെ ദുഃഖങ്ങളെപ്പറ്റി പറയാൻ ആരുമില്ലാണ്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ് അതിൻ്റെ പുറമെ അവരെ കൂടുതൽ ആക്ഷേപിക്കുകയാണ് അവരെ കൂടുതൽ പരിഹസിക്കുകയാണ് അവരുടെ പൂർവികർ കൊല ചെയ്യപ്പെട്ടു പോയെങ്കിൽ അത് നന്നായി അവരെ കൊന്നവരാണ് നായകൻ എന്ന് അവരോട് പറയുകയാണ് ഈ മുറി എന്താ പറയുക വെട്ടേറ്റടുത്തു നിന്ന് മുറി കൂടി വന്നിട്ടുള്ളൊരു ജനതയാണ് ഇവിടെ അവശേഷിക്കുന്ന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളാണ് കാരണം വാളിനു മുമ്പിൽ പോലും മതം മാറാൻ കൂട്ടാക്കാതെ ഹിന്ദുധർമ്മത്തിൽ തുടർന്നിട്ടുള്ള ആളുകളാണ് അതിന് തയ്യാറാവാണ്ട് മരണഭയം ഉണ്ടായിരുന്ന ആളുകളൊക്കെ അന്നേം മതം പോയിട്ടുണ്ട് അതിന് തയ്യാറാവാണ്ട് കൊന്നാലും അല്ലെങ്കിൽ വെട്ടിയാലും ഞങ്ങൾ ഹിന്ദുവായി തന്നെ ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ണിൽ പിടിച്ച് നിന്നിട്ടുള്ള ആത്മാഭിമാനികളുടെ പിന്മുറയാണ് മലബാറിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവരുടെ ക്ഷമയെ ദൗർബല്യമായി കാണുന്നത് അല്ലെങ്കിൽ അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് പൊതുവെ നമ്മുടെ സമൂഹത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും സഹവർത്തിത്വത്തിനും ഒന്നും നന്നാവില്ല യഥാർത്ഥത്തിൽ ഈ സിനിമയൊക്കെ ഈ മാധ്യമങ്ങൾ ഇതൊക്കെ ആളുകളെ തമ്മിൽ ഒരുമിപ്പിക്കാനും അല്ലെങ്കിൽ കൂടുതൽ സൗഹൃദം സൃഷ്ടിക്കാനുമൊക്കെയുള്ള ഐക്യത്തിൻ്റെയൊക്കെ ഉപാധികളായിട്ടാണ് മാറേണ്ടത് അല്ലാണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള കലാപങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കലാപങ്ങളെ മടക്കി വിളിക്കുന്ന അല്ലെങ്കിൽ പുതിയ കലാപങ്ങളെ സൃഷ്ടിക്കുന്ന ഭിന്നിപ്പിൻ്റെ വെറുപ്പ് സൃഷ്ടിക്കുന്നതിൻ്റെ ഉപാധികളായിട്ട് മാറരുത് ഒരു നൂറ്റാണ്ടിൻ്റെ മുറിവുകളൊക്കെ മറന്ന് പരസ്പരം സ്നേഹത്തോടെ കഴിയാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പോൾ മലബാറിലുള്ളത് അനാവശ്യമായിട്ട് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും അവരുടെ മുറിവുകളെ തോണ്ടി ഉണര്ത്തുകയും അവരുടെ വ്രണങ്ങളിൽ ഉപ്പ് പുരട്ടുകയും ചെയ്യുന്നത് സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയാണ് അത് മലബാർ നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷത്തെയും സൗഹൃദത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിലായിരിക്കും കലാശിക്കുക അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആർക്കും ഭൂഷണമാവില്ല അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതായിരിക്കും ഒരു സമാജ ദൃഷ്ടിയിൽ എല്ലാവർക്കും നന്നാവുക എന്നുള്ളതും കൂടിയാണ് ഈ വിഷയം പറയുമ്പോൾ അതിൽ സൂചിപ്പിക്കാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം ഒരുവിധം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കാര്യമാണ് മലബാർ കലാപം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ രണ്ടര മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും കഥകളും കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നൂറ്റി മുപ്പത് ദിവസം നീണ്ടു നിന്നിട്ടുള്ള കൂട്ടക്കൊലകളുടെ ചരിത്രം എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ പറയാൻ കഴിയുന്നതല്ല അതിൽ ധാരാളം ചർച്ചകൾ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാവേണ്ടതുണ്ട് മൺമറഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ബോധപൂർവം മറക്കാൻ ശ്രമിച്ചിട്ടുള്ള ബോധപൂർവം വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില വസ്തുതകളൊക്കെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു വരികയും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള ശരിയായിട്ടുള്ള ചർച്ചകളിലേക്ക് മലബാർ കലാപത്തിൻ്റെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നെന്നും അതിന്റെ യഥാർത്ഥ ഇരകൾ ആരായിരുന്നെന്നും അവരർഹിക്കുന്ന നീതി എന്താണെന്നൊക്കെയുള്ള യഥാർത്ഥ തലത്തിലേക്ക് അതിൻ്റെ ചർച്ചകൾ എത്തിക്കാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദം ഉപകരിക്കുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം